കിഫ്ബിയിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി വീണ്ടും നോട്ടീസ് നൽകി. ഈ മാസം 11 കൊച്ചിയിലെ ഇ ഡി ഓഫീസിലും നേരിട്ട് ഹാജരാകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നേരത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തോമസ് ഐസക്കിന് ഇ ഡി നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഹാജരായിരുന്നില്ല. കിഫ്ബിയിലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ മാസം 19 ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് തോമസ് ഐസക്കിനെ ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ തിരുവനന്തപുരം EMS അക്കാദമിയിലെ ക്ലാസ് ഉണ്ടെന്ന കാരണത്താൽ ഹാജരാകാൻ കഴിയില്ലെന്നാണ് തോമസ് ഐസക് അന്ന് പ്രതികരിച്ചിരുന്നത്. അതേസമയം പാർട്ടിയുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും ഇ ഡിക്ക് മുന്നിൽ ഹാജരാകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുമെന്നും അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത്. സംസ്ഥാന ധനമന്ത്രിയായിരുന്ന സമയത്ത് കിഫ്ബിയുടെ വൈസ് ചെയർമാനായിരുന്നു തോമസ് ഐസക്. ഈ നിലയ്ക്കാണ് തോമസ് ഐസക്കിനെ ഇ ഡി ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. വിദേശ ഫണ്ട് സ്വീകരിച്ചതിൽ കിഫ്ബി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. മസാല ബോണ്ട് വിവാദം ഉയർത്തി UDFഉം കിഫ്ബിയെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരുന്നു. അതേസമയം സംസ്ഥാന സർക്കാരിനെ ED വെച്ച് നിർമ്മാർജ്ജനം ചെയ്യാനാണ് BJP സർക്കാർ ശ്രമിക്കുന്നതെന്ന് രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ് ആരോപിച്ചു. ഭരണപരമായിട്ടുള്ള നടപടിയുടെ പേരിൽ ഒരു മുൻ മന്ത്രിയെ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു എന്ന് പറയുന്നത് തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ഭരണരീതികൾക്ക് വിരുദ്ധമായിട്ടുള്ള സമീപനമാണ്. August 11 ചോദ്യം ചെയ്യലിന് ഹാജരാകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ CPMഉം തോമസ് ഐസക്കും ഇതുവരെ അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.